നമസ്കാരം. കോൺഗ്രസിൽ തലമുറ മാറ്റമെന്നൊക്കെ കൊട്ടിഘോഷിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. പൊട്ടിത്തെറിയുടെ വക്കിൽ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തലയെ വെട്ടിക്കൊണ്ട് AICC ഒരു തീരുമാനമെടുത്തപ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് AI ഗ്രൂപ്പുകൾ ആരുമായിക്കോട്ടെ അവരെല്ലാം കൂടി ഇപ്പോൾ സതീശൻ ഗ്രൂപ്പായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ തൊട്ടുപിന്നാലെയാണ് KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിന് വേണ്ടി വലിയ ആശയക്കുഴപ്പവും അടിപിടിയും ആരംഭിച്ചിരിക്കുന്നത്. പരസ്യമാക്കിയിട്ടില്ല, എന്നിരുന്നാൽ കൂടിയും ആ തീരുമാനത്തെ സംബന്ധിച്ച് വലിയ തോതിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കണമെന്നുള്ള ആവശ്യമാണ് പരക്കെ ഉയർന്നിട്ടുള്ളത്. എന്നാൽ കെ സുധാകരൻ ഈ പോസ്റ്റിലേക്ക് എത്തിയാൽ വലിയ രണ്ട് നേതാക്കന്മാരെ കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. അതായത് ഒരു വിലയുമില്ലാതെ ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അറിയിച്ചിരിക്കുകയാണ്. ഒരു രണ്ട് മാസത്തിനപ്പുറം വരെ കിങ് മേക്കറുകളായിരുന്നു. ആര് എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ രമേശ് ചെന്നിത്തലയും ഒരു സൈഡിൽ ഉമ്മൻചാണ്ടിയും തീരുമാനമെടുക്കും. അതിനപ്പുറം കോൺഗ്രസിനകത്ത് ഒരു ഇല വീഴില്ല എന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇതിനാണ് ഇപ്പോൾ ഒറ്റയടിക്ക് മാറ്റമുണ്ടായിരിക്കുന്നത്. ഒരു പരാജയത്തെ മുൻനിർത്തി തങ്ങളെ പാർട്ടിയുടെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള പരിഭവം ഈ രണ്ട് നേതാക്കന്മാർക്കുമുണ്ട്. ഒറ്റയടിക്ക് ഈ പാർട്ടി കയ്യിൽ നിന്ന് സ്കിപ്പായി പോവുക എന്ന് പറയുന്നത് ആർക്കെങ്കിലും അങ്ങോട്ട് സഹിക്കാൻ പോകും. ചിലപ്പോൾ അറ്റാക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടാറില്ല. ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പാർട്ടിയുടെ സർവസ്വമാണ് എന്നുള്ള തോന്നൽ, ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ എന്നെ കോർണറൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ രണ്ട് നേതാക്കന്മാരുടെ ഉള്ളിലേക്ക് വന്നാൽ സ്വാഭാവികമായും അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു മനപ്രയാസം ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ അണികളെല്ലാം കുറെ കാലം കൊണ്ട് പറയുന്നു ഇവർ പാർട്ടിയെ നശിപ്പിച്ചു എന്ന്. അവർ പറയുമ്പോൾ പോലും ഈ പാർട്ടിയെ രണ്ട് പേരിലാണ് കഴിഞ്ഞ കുറെ കാലമായി അറിയപ്പെടുന്നത്, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല. AI ഗ്രൂപ്പുകൾ എന്നുള്ള രീതിയിൽ കാലങ്ങളായിട്ട് ഏകദേശം കരുണാകരന് ശേഷം ഈ രണ്ട് പ്രബല വിഭാഗക്കാരാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത്. അത് KPCC പ്രസിഡന്റ് പദവിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ എന്തിലും ഏതിലും വീതം വെപ്പ് മാത്രമാണ്. ആ വീതം വെപ്പിന് ഒരു അറുതി വന്നു എന്നൊരു തോന്നൽ മാത്രമാണ് പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കുറവും വന്നിട്ടില്ല. ഇന്നത്തെ നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ രണ്ടാം നിരയിലേക്ക് പിന്തള്ളപ്പെട്ട ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കാണുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥരാണ്. വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ള സൂചനകൾ ആ മുഖങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണം കണ്ടു. അതായത് പല സ്ഥാനമാനങ്ങളും ലഭിക്കാതെ പോയ വ്യക്തിയാണ്, അത് അർഹിക്കപ്പെട്ടതാണ് സതീശൻ, എന്നിട്ട് പോലും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഈ സതീശനോടൊരു അനുഭാവപൂർവമായ ഒരു പ്രതികരണമൊക്കെ നടത്തി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറിയുടെ ഒരു സാഹചര്യമില്ലെന്നൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ മിസ്റ്റർ ചെന്നിത്തല, നിങ്ങളുടെ അടുത്ത് കുറേയേറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കേണ്ടി വന്നു? നിങ്ങൾ മാറില്ല എന്ന് ഉറപ്പിച്ചു നിന്ന സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ രീതിയിൽ അവഹേളനം നേരിട്ടിട്ടും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് BJP വട്ടപൂജ്യമായി നിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് റിസ്ക് ആണോ എന്നുള്ള തോന്നൽ ചില നേതാക്കന്മാരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. BJPക്ക് ഇപ്പോൾ കുറച്ചെങ്കിലും നേട്ടമുണ്ടാക്കിയിരുന്നെങ്കിൽ പതിയെ അങ്ങോട്ട് പോയി ഒരു പേരെടുക്കാമെന്നുള്ള ഒരു ശ്രമം നടത്താമായിരുന്നു. പക്ഷേ BJPയും വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാക്കാത്തതോ അല്ലെങ്കിൽ പഴയ പ്രഭ ഇല്ല എന്നുള്ളത് കൊണ്ട് BJPയിലേക്ക് പോയാൽ അസ്തമിച്ചു പോകുമോ എന്നുള്ള പേടി പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അമർഷമുണ്ടെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കാതെ ഉള്ളിങ്ങനെ കടിച്ചമർത്തുകയാണ്. എപ്പോ കൈവിട്ടു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ KPCC അധ്യക്ഷനായി സുധാകരൻ വരികയാണെങ്കിൽ ഈ സഹനമെല്ലാം ഇപ്പോൾ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സുധാകരനെ കുറിച്ച് ഇപ്പോൾ AI ഗ്രൂപ്പുകളിലെ നേതാക്കന്മാർ പറയുന്നത് വിവരമില്ല, വകതിരിവില്ല, ആരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല, പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ വിടുവായത്തിനും കൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. ഇക്കഴിഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ പോലും പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശങ്ങൾ, ആരുടെയെങ്കിലൊക്കെ തന്തയ്ക്ക് വിളിക്കുക, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, ഇത്തരത്തിൽ ഒരു കൺട്രോളും ഇല്ലാതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറയുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നാൽ തങ്ങൾക്ക് അതിനോടൊപ്പം സഹകരിക്കാൻ പറ്റില്ല എന്നുള്ള സന്ദേശം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോട് ഇപ്പോൾ KPCC അധ്യക്ഷനാകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടുകൂടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏറ്റെടുക്കും. പറ്റില്ല എന്ന് പറയാൻ കാരണം
സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്ന വലിയ പ്രതിഷേധമാണ്. അതിന്റെ പേരിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വത്തിനോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? രണ്ട് തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അപ്പോ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ നിന്ന് നയിക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഉന്നമനം ഉണ്ടാകില്ല എന്ന് പറയുന്ന അതേ നേതൃത്വം, കെ സുധാകരന്റെ ട്രാക്ക് റെക്കോർഡ് ഈ AI ഗ്രൂപ്പുകാർ പറയുമ്പോൾ വിലയിരുത്തിയാൽ ശരിയാണ്. കണ്ണൂർ എന്താണ് ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ? ഒരു കണ്ണൂർ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത് മാറ്റി നിർത്തിയാൽ കണ്ണൂർ ജില്ലയിലെ പ്രകടനം എന്താണ്? കണ്ണൂർ എന്ന കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മണ്ഡലം ഇപ്പോ തോറ്റത് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയാണ്. അപ്പോ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രകടനം എടുത്ത് നോക്കിയാൽ സുധാകരൻ എന്ത് മലയാണ് മറിച്ചിട്ടുള്ളതെന്ന് അവർ ചോദിക്കുമ്പോൾ അതിനും കൂടി ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. കെ സുധാകരൻ വലിയ സംഭവമാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇക്കുറി ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറയും പോലെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയണമായിരുന്നു. അപ്പോ അത് പറ്റാത്തടത്തോളം കാലം സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഇവരെ തോളിൽ കെട്ടിവെച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ കെ സുധാകരന്റെ കണ്ണൂരിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് അദ്ദേഹത്തിനെ പരിഗണിക്കാൻ പാടില്ല. അവിടെ ഈ പറയുന്ന നേതാക്കന്മാരെ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ തലമുറ മാറ്റം. ഈ തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മുകളിലോട്ടും 60 വയസ്സിന് മുകളിലോട്ടുള്ളതുമാണ് പുതു രക്തമെന്ന് പറയുന്നത്. സുധാകരനും ഇപ്പൊ സതീശൻ വന്നത് സതീശൻ ഒരു പക്ഷേ വളരെ നല്ല ചോയ്സ് ആണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി പുതുരക്തം തലമുറ മാറ്റമെന്നൊക്കെ പറയുമ്പോൾ 50ഉം 60ഉം വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണോ ഈ പുതുരക്തം എന്ന് പറയുന്നത്? പോരാത്തതിന് കോൺഗ്രസ് അണികൾക്ക് ഒരു ആവേശം കൊടുക്കാൻ പറ്റുന്ന നേതാക്കന്മാർ തന്നെയാണ് വരുന്നതെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ നേതാക്കന്മാരെ ഒതുക്കിക്കൊണ്ട്, അതായത് KC വേണുഗോപാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സ്കിപ്പായി ഗ്രൂപ്പ് കളിക്കാതെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ KC വേണുഗോപാലാണ് ഇതിലുള്ളതിൽ ഏറ്റവും വലിയ വിഷമെന്ന് പറയേണ്ടി വരുന്നു. KC വേണുഗോപാൽ ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും എതിരായിട്ട് മറ്റൊരു ഗ്രൂപ്പ് സൃഷ്ടിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായപ്പോൾ പയ്യെ എസ്കേപ്പായി സതീശന് പിന്നിലും സുധാകരന്റെ പിന്നിലും അണിനിരന്ന് തനിക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ നല്ല തീവ്രമായ കളി കളിക്കുന്നുണ്ട്. എന്തായാലും അക്കിടിപറ്റിയതിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും പലരും നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ രോഷം ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ അവർ തന്നെ ഈ പാർട്ടിക്കകത്ത് നിന്ന് ഒഴിവാക്കപ്പെടും തഴയപ്പെടുമെന്നൊരു സാഹചര്യം എത്തുമ്പോൾ അവർ തന്നെ ശക്തമായിട്ട് നിലയുറപ്പിക്കുകയാണ്. സുധാകരന്റെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം രണ്ടും ഐ ഗ്രൂപ്പുകാരാകുകയാണ്. VD സതീശനായിക്കോട്ടെ അല്ലെങ്കിൽ കെ സുധാകരൻ ആയിക്കോട്ടെ, രണ്ടുപേരും ഐ ഗ്രൂപ്പിന്റെ വക്താക്കന്മാരാണ്. അപ്പോ എ ഗ്രൂപ്പിന്റെ ഈ നാട്ടിലെ സാന്നിധ്യം 0% ആകുകയാണ്. അത് ഭയന്നിട്ടാണ് ഇപ്പോൾ KC ജോസഫിനെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള നനഞ്ഞ പടക്കങ്ങളെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്തു നിന്ന് പുതിയ പ്രശ്നങ്ങൾ റൈസ് ചെയ്തു വരികയാണ്. വരും നാളുകളിൽ കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക് അത്ര ശുഭകരമായിരിക്കില്ല. സതീശൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മനസ്സിലെ ആഗ്രഹം എന്തായിരിക്കും? സ്വാഭാവികമായി വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, സതീശൻ വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രതിപക്ഷ നേതാവായി മികച്ച ഇടപെടലിലൂടെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പരാജയമാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സതീശൻ എങ്ങനെയും പരാജയപ്പെടണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവരും സ്വപ്നം കാണുന്നവരുമാണ് ഗ്രൂപ്പ് മാനേജർമാർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സതീശന്റെ പെർഫോമൻസ് കീഴോട്ട് വരണം, അതിനുശേഷം ഇവരിലേക്ക് തന്നെ അധികാര കേന്ദ്രം വീണ്ടും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രണ്ട് നേതാക്കന്മാരും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വരും ദിവസങ്ങൾ വലിയ കലഹത്തിന് തിരിതെളിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടി വിടലും പരസ്യമായ പ്രതികരണങ്ങളും നേതാക്കന്മാർക്കെതിരെയുള്ള അവഹേളന പ്രകടനങ്ങളും ചില തുറന്നു പറച്ചിലുകളും ഒക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ സൂചനകളാണ് AICCക്ക് ഇപ്പോൾ കൂട്ടത്തോടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊമക്കത്തുകൾ. അതിൽ നേതാക്കന്മാരുടെ പേരുള്ളതുണ്ട്, പേരില്ലാത്തതുണ്ട്. സുധാകരനെ പോലൊരു നേതാവിനെ കൊണ്ടുവരരുത്, കൊണ്ടുവന്നാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള നിർദ്ദേശങ്ങൾ AICCക്ക് കൈമാറുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത തീർന്നിട്ടില്ല. ഇനിയും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ വലിയ പൊട്ടിത്തെറികൾക്കും ഒപ്പം പരസ്യ വിമർശനങ്ങൾക്കും ചിലരുടെ പുറത്തുപോക്കലിന് പോലും സാഹചര്യം ഒരുങ്ങുമെന്നുള്ളത് കൃത്യമായി വെളിവാകുന്ന സന്ദർഭമാണ് KS സുധാകരനെതിരെ ഗ്രൂപ്പ് മാനേജർമാർ ഇപ്പോൾ നടത്തുന്ന പടയൊരുക്കം.